ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സോസോ ഫ്ലേവേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ക്രീമി ഗാർലിക് മഷ്റൂം മസാലയാണ് തയ്യാറാക്കിയെടുക്കാൻ പോണത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ നല്ല രുചിയാണ് കേട്ടോ. അപ്പം ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 1/2 ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി കൂടെ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 1 കപ്പ് ഒനിയൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒനിയൻ നന്നായിട്ട് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വേറെ മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സും മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. നമ്മുടെ ഉള്ളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ അതിലോട്ട് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്കതിലോട്ട് മഷ്റൂം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ മഷ്റൂമാണ് അതുകൊണ്ട് മുഴുവനായിട്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 2 പീസാക്കിയിട്ടിടാം. ഇനി വലിയ മഷ്റൂം ആണെങ്കിൽ അതൊരു 4 പീസാക്കിയിട്ടും ഇതിലോട്ട് ആഡ് ചെയ്താൽ മതി. മഷ്റൂം കുക്കായി വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. എൻ്റെ മഷ്റൂം സെമി കുക്ഡ് ആണ്, അതുകൊണ്ട് കുറച്ച് സമയം എനിക്കിത് കുക്കാക്കിയെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ മഷ്റൂം അനുസരിച്ചിട്ട് നിങ്ങൾക്കതിൻ്റെ കുക്കിംഗ് ടൈമും വെള്ളവും ഫിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് കുക്കിംഗ് ക്രീം കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് കുറുകി മഷ്റൂമിലേക്ക് പിടിച്ച് വന്നിട്ട് നല്ലൊരു തിക് ഗ്രേവിയായി കിട്ടും നമ്മൾക്ക്. ഇവിടെ ഞാനൊരു 6 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മഷ്റൂം മസാല കൈ വരുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അധികം സ്പൈസി ഒന്നും അല്ലാതെ ക്രീമും ബട്ടറും ഗാർലിക്കും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്ന മഷ്റൂം മസാലയാണിത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിനും നാനിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു തിക് ഗ്രേവിയാണിത്. നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ കൂടെ കിടക്കട്ടെ നമ്മുടെ മഷ്റൂം മസാലയ്ക്ക്. ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കണം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.